ഭാരതത്തിലെ പരമോന്നത സാഹിത്യ പുരസ്കാരമായ ജ്ഞാനപീഠ പുരസ്കാര ലബ്ധിയുടെ നിറവിലാണ് കേരളത്തിൻ്റെ മഹാനായ കാവ്യകാരൻ, മലയാളിയുടെ അഭിമാനമായിട്ടുള്ള അക്കിത്തം അച്യുതൻ നമ്പൂതിരി. അദ്ദേഹത്തിന് കഴിഞ്ഞ ദിവസമാണ് ജ്ഞാനപീഠ പുരസ്കാര അദ്ദേഹത്തെ തേടിയെത്തിയത്, അദ്ദേഹത്തിന് ലഭിച്ചത്. വളരെ വൈകി വന്ന ഒരു അംഗീകാരം തന്നെയാണ് അദ്ദേഹത്തിന്. ഇതിനെത്രയോ മുമ്പ് തന്നെ അദ്ദേഹത്തെ പോലെ ഒരു മഹാരഥന് ഭാരതത്തിൻ്റെ പരമോന്നത കാവ്യ പുരസ്കാരം, സാഹിത്യ പുരസ്കാരം ലഭിക്കേണ്ടതായിരുന്നു എന്ന് തന്നെ നമുക്ക് ഏവർക്കും ഒരു രണ്ടഭിപ്രായം കാണില്ല. അദ്ദേഹത്തിൻ്റെ ജ്ഞാനപീഠ പുരസ്കാര ലബ്ധിയിൽ നാം മലയാളികൾ, ലോകമെമ്പാടുമുള്ള മലയാളികൾ ഒന്നടങ്ക് ആഹ്ലാദിക്കുമ്പോൾ, സന്തോഷിക്കുമ്പോൾ, അഭിമാനിക്കുമ്പോൾ ചില ആളുകൾക്ക് അത് ഒരു വലിയ അസഹിഷ്ണുത ഉണ്ടാക്കിയിരിക്കുന്നു, അവരുടെ മുണ്ടാട്ടം മുട്ടിപ്പോയിരിക്കുന്നു, അല്ലെങ്കിൽ അവർക്ക് വേറെ ഏതെങ്കിലും തരത്തിലൊരു ചെറിയ ചൊറിച്ചിലുകളൊക്കെ ഉണ്ടായി തുടങ്ങിയിരിക്കുന്നു എന്ന ഒരു സൂചന നൽകിക്കൊണ്ട് ജിതിൻ കെ ജേക്കബ് എന്നൊരു വ്യക്തി അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്കിൽ കുറിച്ച വരികളാണ് ഈ ഒരു വാർത്തയുടെ ആധാരമായി നമ്മൾ കാണുന്നത്. കാരണം അക്കിത്തത്തിന് ജ്ഞാനപീഠ പുരസ്കാരം ലഭിച്ചതിൽ നാം ഒന്നടങ്കം സന്തോഷിക്കുമ്പോൾ കമ്മ്യൂണിസ്റ്റ് മാധ്യമ സിൻഡിക്കേറ്റും സുഡാപ്പികളും അന്തംകമ്മികളും കടുത്ത നിരാശയിലാണ് എന്ന് പറഞ്ഞുകൊണ്ട് ജിതിൻ കെ ജേക്കബ് എഴുതി തുടങ്ങുന്ന ഈ ഫേസ്ബുക്ക് പോസ്റ്റ് ഒരുപക്ഷെ ഇതിന് വലിയ കാലിക പ്രസക്തി ഉണ്ട് എന്നതുകൊണ്ട് തന്നെയാണ് നമ്മൾ ഇതിനെ ഒരു വാർത്താ പ്രാധാന്യത്തോടു കൂടി അവതരിപ്പിക്കുന്നത്. കാരണം നാം മനസ്സിലാക്കേണ്ടതുണ്ട്, സംഘപരിവാർ അനുഭാവം ഉള്ളതുകൊണ്ടാണ് അക്കിത്തത്തിന് ജ്ഞാനപീഠ പുരസ്കാരം ലഭിച്ചത് എന്നാണ് മാധ്യമ സഖാക്കൾ പ്രചരിപ്പിക്കുന്നത് എന്ന് ജിതിൻ കെ ജേക്കബ് എഴുതുന്നു. ഇതിൽ ഒരു വസ്തുതയുണ്ട്. കാരണം സംഘപരിവാർ അനുഭാവമുള്ള അക്കിത്ത അച്യുതൻ നമ്പൂതിരി, നമുക്കറിയാം അദ്ദേഹം ഇന്നലെ തന്നെ പറഞ്ഞിരുന്നു, അദ്ദേഹത്തിൻ്റെ രചനകൾ, അദ്ദേഹത്തിൻ്റെ സൃഷ്ടികളൊക്കെ നമ്മുടെ സംസ്കാരത്തിന്, നമ്മുടെ ധർമ്മത്തിന്, നമ്മുടെ മാനവികതയ്ക്ക് നിരക്കുന്ന തരത്തിലുള്ള, അതിനെ അനുവർത്തിച്ചു കൊണ്ടുള്ളതാണ് എന്ന് അദ്ദേഹം ഇന്നലെ തന്നെ പറഞ്ഞിരുന്നു. ഇതൊക്കെ ആയിരിക്കാം ചിലപ്പോൾ അദ്ദേഹത്തെ ഒരു സംഘപരിവാർ അനുഭാവമുള്ള ഒരു വ്യക്തിയാക്കി ഒരു പാർശ്വവൽക്കരിക്കാൻ ചില മാധ്യമ സഖാക്കൾ ശ്രമിക്കുന്നത് എന്നാണ് ജിതിൻ കെ ജേക്കബ് എഴുതുന്നത്. ഏത്തയ്ക്ക ബിരുദം മാത്രമുള്ള മാധ്യമ സഖാക്കളുടെ വിവരം ഊഹിക്കാമല്ലോ എന്ന് അദ്ദേഹം പറയുന്നു. ഈ ജ്ഞാനപീഠ പുരസ്കാരം എന്നത് കേന്ദ്ര സർക്കാർ കൊടുക്കുന്നതാണ് എന്ന് അന്തംകമ്പി മാധ്യമ ഊളകൾ കരുതുന്നു. അത് അതേപടി വിശ്വസിക്കാൻ പഞ്ചായത്ത് പൈപ്പിൽ വെള്ളം വരാത്തതിന് കാരണം അമേരിക്കയാണെന്ന് നേതാവ് പ്രസംഗിച്ചാൽ അതിനും കൈയടിക്കുന്ന മാക്രികളും എന്ന് തന്നെ പറഞ്ഞുകൊണ്ട് വളരെ പരിഹാസ രൂപേണയാണ് അദ്ദേഹം ജിതിൻ കെ ജേക്കബ് ഇത്തരത്തിലുള്ള ഒരു മാധ്യമ സഖാക്കളുടെ, അല്ലെങ്കിൽ ആ ഒരു മാധ്യമ സഖാക്കൾ പറയുന്നത് ഒട്ടാകെ അങ്ങ് വിഴുങ്ങുന്ന ചില അണികളുടെ ഒരു ഒരു നിലവാരത്തെ പറ്റി അദ്ദേഹം സൂചിപ്പിക്കുന്നത്. അക്കിത്തം അച്യുതൻ നമ്പൂതിരിക്ക് 1971 കേരള സാഹിത്യ അക്കാദമി അവാർഡ് ലഭിക്കുന്നത്. 73 ഓടക്കുഴൽ അവാർഡ്, അതേ വർഷം തന്നെ കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ്, പിന്നീട് വള്ളത്തോൾ അവാർഡ്, വയലാർ അവാർഡ്, എഴുത്തച്ഛൻ അവാർഡ്. അങ്ങനെ അക്കിത്തത്തിന് ലഭിക്കാത്തതായുള്ള പുരസ്കാരങ്ങൾ ഒന്നും തന്നെയില്ല. ജ്ഞാനപീഠം മാത്രമായിരുന്നു, ഭാരതത്തിൻ്റെ പരമോന്നത സാഹിത്യ പുരസ്കാരം മാത്രമായിരുന്നു അദ്ദേഹത്തിൽ നിന്ന് അകന്നു നിന്നിരുന്നത്. അർഹതയുടെ അംഗീകാരം നേരത്തെ തന്നെ അദ്ദേഹത്തിന് ജ്ഞാനപീഠം ലഭിക്കേണ്ടതായിരുന്നു എന്ന് മലയാളത്തിൻ്റെ പ്രിയ കഥാകാരൻ MD തന്നെ ഇന്നലെ അദ്ദേഹത്തിൻ്റെ ഒരു പ്രസ്താവനയായി വന്നിരുന്നു. വളരെ വൈകിയാണെങ്കിലും ഭാരതത്തിലെ പരമോന്നത സാഹിത്യ പുരസ്കാരം അദ്ദേഹത്തെ തേടിയെത്തിയതിൽ അത്യധികം ആഹ്ലാദിക്കുന്ന ഒരു വ്യക്തി കൂടിയാണ് വ്യക്തികൾ കൂടിയാണ് നമ്മളെല്ലാവരും. അപ്പോൾ ജിതിൻ തുടരുന്നതിങ്ങനെയാണ്, ഇനിയിപ്പോൾ സംഘപരിവാർ അനുകൂലിയാണ് എങ്കിൽ ആർക്കാണ് ഇത്ര വിഷമം? സംഘപരിവാർ അനുഭാവിയായിട്ടും അദ്ദേഹത്തിന് കേരളത്തിൽ സാഹിത്യ സംഭാവനയ്ക്ക് ഇത്രയും അംഗീകാരം കിട്ടിയെങ്കിൽ അത് അദ്ദേഹത്തിൻ്റെ കഴിവുകൊണ്ട് തന്നെയാണെന്ന് ജിതിൻ കെ ജേക്കബ് ഒന്നുകൂടി കുറിക്കുന്നു. മാത്രമല്ല, കഴിവുള്ളവരെ തേടി അംഗീകാരങ്ങളെത്തും, അതിൽ അസൂയപ്പെട്ടിട്ടോ തെറി പറഞ്ഞിട്ടോ ഒന്നും കാര്യമില്ല എന്നുകൂടി അദ്ദേഹം തുടർന്നു പോകുന്നു. ഭാരതരത്ന തനിക്ക് തന്നെ പ്രഖ്യാപിക്കുകയും അത് സ്വന്തമായി എടുത്ത് കഴുത്തിലണിയുകയും ചെയ്ത മഹാന്മാർ ജീവിച്ച നാടാണിത് എന്ന് കുറച്ച് പരിഹാസം വേറൊരു തലത്തിലേക്ക് ജിതിൻ മാറ്റുന്നു. ആരോ എഴുതിയ കവിത മോഷ്ടിച്ച് സ്വന്തം പേരിലാക്കി പ്രസിദ്ധീകരിച്ചിട്ട് അത് എഴുതിയ ആൾക്ക് മാപ്പ് നൽകി സാംസ്കാരിക കേരളത്തിൻ്റെ അഭിമാനം ലോകമെങ്ങും എത്തിച്ച സഖാത്തിക്കായിരുന്നു ജ്ഞാനപീഠമെങ്കിൽ മാധ്യമ സഖാക്കൾ ഇന്ന് തള്ളിമറിച്ചേനെ എന്നുകൂടി ജിതിൻ ആരോപണത്തിൻ്റെ ഒരു മുന ദീപാനിശാന്തിന് നേരെയും നീട്ടുന്നുണ്ട്. സ്വാഭാവികമായും മാധ്യമ സഖാക്കളെ ഒന്ന് ഇരുത്തി അധിക്ഷേപിച്ചുകൊണ്ട്, അല്ലെങ്കിൽ ആക്ഷേപിച്ചുകൊണ്ട്, പരിഹസിച്ചുകൊണ്ടാണ് ജിതിൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റ് മുന്നോട്ട് പോകുന്നത്. കാരണം ഇതൊക്കെ വസ്തുതയാണ്. ദീപാനിശാന്ത് മറ്റൊരാളുടെ കവിത കോപ്പിയടിച്ച് ഒരു കോളേജ് മാഗസിനിൽ അടിച്ചു വന്നിട്ട് അതിൻ്റെ കോലാഹലങ്ങളൊക്കെ നമുക്കറിയാവുന്ന കാര്യമാണ്. ഡൽഹിയിലെ മഞ്ഞിൽ കോലും തൂക്കി കോവാലൻ സെൻറ്ററിൽ മാത്രം കഴിയേണ്ടി വരുന്ന അന്തംകമ്പി മാധ്യമനാറുകളുടെ അവസ്ഥ മനസ്സിലാകും. പള്ളിക്കേസിൽ വിധി വന്നത് മുതൽ ഉത്തരേന്ത്യയിൽ ന്യൂനപക്ഷങ്ങൾ താമസിക്കുന്ന ഇടങ്ങളിൽ പോയി നിങ്ങൾക്ക് പ്രതിഷേധിക്കേണ്ടേ എന്ന് ചോദിച്ച് കുത്തിത്തിരിപ്പുണ്ടാക്കുന്ന ഇവർ രാജ്യത്ത് കലാപം ഉണ്ടാകാത്തതിൽ ആകെ നിരാശയിലാണെന്ന്
അദ്ദേഹം അടച്ചു പറയുന്നു. അത് ഒരു പക്ഷേ അതിലൊക്കെ ഒരു വസ്തുത തന്നെ ഉണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാം. കശ്മീരും തർക്കസ്ഥലവും എല്ലാം രമ്യമായി പരിഹരിച്ചു. അതിൻ്റെയൊക്കെ വേദന കടിച്ചമർത്തി ജീവിക്കുന്ന നിങ്ങളുടെ അവസ്ഥ മനസ്സിലാകുമെന്നും അദ്ദേഹം മാധ്യമ സഖാക്കളെ ഒന്ന് ട്രോളുന്നുമുണ്ട്. പക്ഷേ 93 വയസ്സുള്ള ആ പാവം മനുഷ്യനെ വിട്ടേക്കുക. അദ്ദേഹം ബില്ലാദിനെ പുകഴ്ത്തി രണ്ട് വരി എഴുതിയാൽ നിങ്ങളുടെ നവോത്ഥാന നായകനാകുമെന്നറിയാം. നിങ്ങളുടെ നവോത്ഥാന സാംസ്കാരിക പട്ടം അദ്ദേഹത്തിന് വേണ്ട. അച്ഛൻ്റെ പേരെന്ത് എന്ന് ചോദിച്ചാൽ കോവാലൻ സെൻറ്ററിൽ ചോദിച്ചിട്ട് പറയാമെന്ന് മറുപടി പറയുന്ന നട്ടലിൽ വളച്ച് കുനിഞ്ഞു നിൽക്കുന്ന ഒരുപാട് സാംസ്കാരിക നായകളുണ്ട് കേരളത്തിൽ. നവോത്ഥാന നായകരാക്കി നിങ്ങൾ അവറ്റകളെ കൊണ്ടാടിക്കോളൂ. സഖാപ്പികളുടെ കരച്ചിൽ കേൾക്കാൻ എന്താ ഒരു സുഖം എന്ന് പറഞ്ഞാണ് ജിതിൻ കെ ജേക്കബ് ഈ പോസ്റ്റ് അവസാനിപ്പിക്കുന്നത്. നമുക്ക് മനസ്സിലാക്കാം, ജിതിൻ കെ ജേക്കബ് ഈ എഴുതിയൊരു പോസ്റ്റ് വളരെ കാലിക പ്രസക്തമാണ് എന്ന കാര്യം കൂടി നമുക്ക് മനസ്സിലാക്കേണ്ടതുണ്ട്. അക്കിത്തം അച്യുതൻ നമ്പൂതിരിക്ക് ജ്ഞാനപീഠ പുരസ്കാരം ലഭിച്ചത് അദ്ദേഹം സംഘപരിവാർ അനുഭാവിയാണ് എന്ന തരത്തിൽ വ്യാഖ്യാനിക്കുന്ന ചില സോഷ്യൽ മീഡിയയിലെ പ്രബല സഖാക്കളും ചില മാധ്യമ സഖാക്കളുടെയും ഒക്കെ അറിവിലേക്ക് പറയുകയാണ്. അദ്ദേഹത്തിന് സംഘപരിവാർ അനുഭാവമുണ്ടെങ്കിൽ എന്താണ് ഇത്ര തെറ്റ് എന്ന് ഒന്ന് ചോദിച്ചു കൊള്ളട്ടെ. സംഘപരിവാർ അനുഭാവമുള്ളവർ എല്ലാവരും സംഘപരിവാറിൻ്റെ ഇപ്പോഴത്തെ ഒരു ഭരണസാരഥ്യത്തിൽ ബി ജെ പി ഉള്ളത് കൊണ്ട് അവർ അനർഹമായി എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ചോദിച്ച് വാങ്ങിയെടുക്കുന്നു എന്നൊന്നും പറഞ്ഞാൽ ഈ ജ്ഞാനപീഠ പുരസ്കാരമൊന്നും അത്തരത്തിൽ ചോദിച്ച് വാങ്ങിയെടുക്കുന്ന സംവിധാനമല്ല. അദ്ദേഹം എങ്ങൊന്നും കോപ്പി അടിച്ച് കവിത എഴുതിയിട്ടില്ല. മാത്രമല്ല കശ്മീരിനെ പറ്റിയും ബിൻലാദനെ പറ്റിയും ഓരോ വരികൾ എഴുതി നവോത്ഥാന നായകനാകാൻ അക്കിത്തമില്ല എന്നൊക്കെ പറയുന്ന ഈ ഒരു തരത്തിലെ ഒരു വലിയ കാലിക പ്രസക്തമായ ഈ ഫേസ്ബുക്ക് പോസ്റ്റ്, അതുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ ഒരു വാർത്ത രൂപേണ നിങ്ങൾക്ക് മുമ്പിൽ അവതരിപ്പിച്ചത്. സ്വാഭാവികമായും ജിതിൻ കെ ജേക്കബ് വളരെ നിരീക്ഷണ പാഠവത്തോടുകൂടി എഴുതിയ ഈ ഫേസ്ബുക്ക് കുറിപ്പിന് 100 ശതമാനം മാർക്കുമാണ് സാംസ്കാരിക കേരളം നൽകേണ്ടത്.